കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഞ്ചൽ പാറവിള വാർഡിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കേരള ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും പറ്റാത്ത അവസ്ഥയാണ് വന്നത്. ഇന്ത്യയിലെ പലരും സ്വസ്ഥമായിട്ട് നാളെ എങ്ങനെയായിരിക്കും ഇന്ത്യ? ഇപ്പം ഞങ്ങള് ഒരു അച്ഛനെ കാണാൻ പള്ളിയിലച്ഛനാ, അദ്ദേഹത്തിന്റെ പള്ളി പോയി ഇട്ട് വന്നു കഴിക്കും. ഇതുപോലെ കുടുംബയോഗത്തിൽ നടക്കുന്ന പരിചയമുള്ള അദ്ദേഹം പറഞ്ഞു മോഡി ഇനിയിപ്പോൾ എങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞോ. പല ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവുന്നില്ലായിരിക്കും. അയാൾ വന്നാൽ ഒരു കാര്യം ഉറപ്പാ, ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, ഇനി തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യമൊക്കെ അറിയാം, ഉത്തരേന്ത്യയിലൊക്കെ ഞങ്ങളുടെ പള്ളിയുടെ ഒക്കെ ഉണ്ടല്ലോ അവിടെ മിഷണറി പ്രവർത്തനം, അവിടെ നിന്നും തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പല്ല, ബൂത്ത് പിടുത്തമാണ് പലയിടത്തും എന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പാണ് ഞങ്ങൾ കേട്ടിട്ട് വന്നത്. ആരാ ഇവിടെയെന്ന് ഞാൻ പറയുന്നില്ല, അത് പറയാൻ പാടില്ല, പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ സാധാരണക്കാർക്ക് അവിടെ പണ്ട് ഗ്രഹാസ്ലൈൻസിനെ എന്ന് പറഞ്ഞൊരു ഈ സുവിശേഷ പ്രവർത്തകനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളെയും ജീവനോടെ വണ്ടിക്കകത്തോട്ട് ചുട്ടുവന്ന സംഭവം കുറച്ചാൾ മുമ്പാണ്. അന്ന് BJP അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുകയാണ് അവർ, തെരഞ്ഞെടുപ്പ് തന്നെ കാണില്ലോ ഇനി. ഒന്നും രണ്ടൊന്നും അല്ല, ധാരാളം ഇത്തരം അക്രമങ്ങൾ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതാണ് അവരുടെ. അപ്പോൾ ആ വർഗീയത പക്ഷെ ജനത്തിന് ഇപ്പോൾ മനസ്സിലായി. രാമക്ഷേത്രം അണിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ പത്രപ്രവർത്തകർ നേരത്തെ പറഞ്ഞത് BJP നല്ല അനുകൂലമുണ്ടെന്നാണ്. പക്ഷേ ഈ അടുത്തേക്ക് പത്രപ്രവർത്തകർ പറയുന്നത് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് രാമക്ഷേത്രമൊന്നും നീ കിട്ടിയേക്കെ, ബട്ട് ഹംഗോ റൊട്ടി മിലേക്ക ഓ സബ്ജി മിലേക്ക ഹംഗോ കാം മിലേക്ക ഏ കേക്ക രേക, ഇതാണല്ലോ ചോദിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് റൊട്ടിയും ചപ്പാത്തിയും സബ്ജിയും എല്ലാം കിട്ടുമോ? തൊഴിലുണ്ടോ? കർഷകർ മുഴുവൻ സമരത്തിലാണല്ലോ. അങ്ങനെ ഓരോ മേഖലയിലെ സമരമല്ലേ, ഇതാണ് അവരുടെ സമീപനം. ഈ സമീപനം വരുമ്പോൾ ഇതിനെ നേരിടാൻ പറ്റേണ്ടത് പ്രതിപക്ഷ കക്ഷികൾക്കാണ്. അതിന് കോൺഗ്രസ് നിൽക്കുന്നുണ്ടോ? സത്യസന്ധമായി പറഞ്ഞുകൊണ്ടോ? കോൺഗ്രസിൻ്റെ ആളുകൾ 12 പഴയ മുഖ്യമന്ത്രിമാർ നേരെ BJP ചേർന്നു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ അങ്ങനെ മോശമൊന്നുമല്ല കേട്ടോ. മുഖ്യമന്ത്രിമാർ രണ്ടുപേരും ചേർന്നില്ല പഴയ. കരുണാകരനും മാനണി, കരുണാകരൻ മരിച്ചുപോയി പാവം, അങ്ങനെ ഇപ്പോൾ തീരെ വയ്യാതിരിക്കുക. അവർ ചേർന്നില്ല, അവരുടെ മക്കളെയാണ് പകരം. അങ്ങനെ അവരുടെ മക്കളെ ആലോചിച്ച് നോക്കിയാൽ മക്കളെ ചേർത്തു. കരുണാകരൻ നിർമ്മിച്ച മുരളി മന്ദിരം എന്ന് പറയുന്ന കെട്ടിടത്തിൽ വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് BJP മെമ്പർഷിപ്പ് കൊടുക്കുക പത്മജ, എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ വന്നതിന് ആരും വിചാരിക്കൊന്നും വേണ്ട, ചേട്ടനും പിന്നാലെ വരും. CPI നേതാവ് അജിവാസ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ SJയമോഹൻ, CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി DVിശ്വസേനൻ, വനിതാ നേതാവ് സുജാ ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപ്പാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപ്പാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. മെൻസ് ടീഷർട്ട് 3/4, ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 69 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 169 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട്, നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചന്തമുക്ക്, കൊല്ലം റോഡ്, കൊട്ടാരക്കര.